നെൽകർഷകർക്ക് നെല്ലിന്റെ വില നൽകുന്നതിനെക്കുറിച്ച് നടൻ ജയസൂര്യ ഉയർത്തിവിട്ട വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കൃത്യമായി കേന്ദ്രം നൽകാനുള്ള തുകയെ സംബന്ധിച്ച് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ കൃത്യം കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, 637.7 കോടി രൂപ 637.7 കോടി രൂപയാണ് കേന്ദ്രം കർഷകർക്ക് നൽകാനുള്ള പണം. ആ വിഹിതം ഇതുവരെയും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല, അത് തടഞ്ഞു വച്ചിരിക്കുകയാണ് എന്നാണ് സംസ്ഥാന ഭക്ഷ്യ വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത്. ഇത്തരമൊരു പണം നൽകാനില്ല എന്ന നിലപാട് ബി ജെ പി എടുക്കും, സ്വാഭാവികമാണ്. ബി ജെ പിയുടെ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. പക്ഷേ ബി ജെ പിയുടെ ഭാഷയിൽ സംസാരിക്കുന്ന മറ്റൊരാളുണ്ട്, ആ വാക്ക് നമുക്ക് കേൾക്കാം. ആളെ കണ്ടാൽ പ്രേക്ഷകർക്ക് എളുപ്പം പിടികിട്ടും. കൊത്തി അരിയാക്കി റേഷൻ ഷാപ്പിലെത്തിച്ച് ആ റേഷൻ ഷാപ്പിൽ നിന്ന് അളവ് അരി വിതരണം ചെയ്തതിന് ശേഷമുള്ള കണക്ക് കൊടുക്കുമ്പം മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൈസ ഈ സർക്കാരിന് കിട്ടുക. അതാ അതിന് കണക്കാരി കിട്ടിയിട്ടുണ്ട്. ഇവിടെ കൊടുത്തതിൻ്റെ കണക്കനുസരിച്ച് ഇവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷേ കൊടുക്കാൻ ഈ നെല്ല് ഇത് ഇത്രയും പ്രോസസ്സിങ് പൂർത്തിയായതിന് ശേഷമേ കേന്ദ്ര സർക്കാർ പൈസ കൊടുക്കണ്ടു. അവിടെ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നതിൽ ഒരു കാര്യവും ഇല്ല. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അക്കാര്യത്തിൽ ഇദ്ദേഹത്തിന്റെ പേരാണ് കെ സുധാകരൻ. ഇദ്ദേഹം ബി ജെ പി നേതാവാണോ അതല്ല കോൺഗ്രസ് നേതാവാണോ? കോൺഗ്രസിന്റെ നേതാവാണ്, കെ പി സി സിയുടെ പ്രസിഡന്റാണ്, കേരളത്തിൽ നിന്നുള്ള എം പി ആണ്. ഈ എം പിമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട സഹായം കിട്ടുന്നില്ല, ഗ്രാന്റ് വെട്ടിക്കുറക്കുന്നു, ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ അവതരിപ്പിക്കണം, പാർലമെന്റിൽ ഉന്നയിക്കണം, കേന്ദ്ര മന്ത്രിമാരെ കണ്ട് പറയണം എന്നൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എം പിമാരുടെ യോഗത്തിൽ പറഞ്ഞത്. പക്ഷേ കെ സുധാകരൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇതുവരെയും മുഖ്യമന്ത്രി വിളിച്ച ഒരു യോഗത്തിലും പങ്കെടുക്കാത്ത ഒരേ ഒരു എം പി അദ്ദേഹത്തിന്റെ പേരാണ് കെ സുധാകരൻ എന്ന്. അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് നേരത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനെന്താ അവിടെ പോയി കിടക്കണോ എന്നാണ്. ഇതാണ് കേരളത്തിന്റെ ജനപ്രതിനിധി. കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾ ഉന്നയിക്കാനും അത് വാങ്ങിച്ചെടുക്കാനും കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ച കെ സുധാകരൻ എം പിയുടെ വാക്കുകളാണ് ഞാൻ അവിടെ പോയി കിടക്കണോ എന്ന്. ഇതാണ് കെ സുധാകരൻ കോൺഗ്രസ് അല്ല, കെ സുധാകരൻ ബി ജെ പി ആണ് എന്ന് പറയാൻ കാരണം. അദ്ദേഹത്തിന് ബി ജെ പി നേതാക്കളുമായിട്ടാണ് വളരെ വളരെ അടുപ്പം. അത് അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റ് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുമുണ്ട്, അടുപ്പമുള്ള ബി ജെ പി നേതാക്കളെ കുറിച്ച്. ഏറ്റവും കൂടുതൽ അടുപ്പം ബി ജെ പി നേതാക്കളുമായിട്ടാണ് എന്ന് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ നേരത്തെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുകയും ബി ജെ പിയിൽ ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു ബി ജെ പി നേതാവിൻ്റെ ഇടനിലക്കാരൻ വന്ന് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്, അത് മറ്റാരും പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ ഒരു ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞ കാര്യമാണ്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ബി ജെ പിയിലേക്ക് പോകും, അത് ചോദിക്കാൻ നിങ്ങളാരാ എന്ന് പറഞ്ഞ ആളാണ് കെ സുധാകരൻ. അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കൊടുത്തോടുകൂടി തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചു. ഇനി എപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ അപ്പോൾ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. കേരളത്തിൽ നിന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ വലവീശി പിടിക്കാൻ ഉത്തരേന്ത്യ ചെയ്തതുപോലെ, മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നതുപോലെ, കേരളത്തിൽ നിന്ന് മുതിർന്ന ബി ജെ പി നേതാക്കളെ വലപീശി പിടിക്കാൻ നേരത്തെ തന്നെ കോൺഗ്രസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത്ര വലിയ മീനുകളൊന്നും ആ വലയിലേക്ക് പോയി വീണിട്ടില്ല. പക്ഷേ മുതിർന്ന നേതാക്കൾ വീണിട്ടില്ല എങ്കിലും മുതിർന്ന നേതാക്കളുടെ മക്കൾ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് അനിൽ ആന്റണി എന്ന്, എ കെ ആന്റണിയുടെ മകൻ. പിന്നെ എ പി അബ്ദുൽക്കുട്ടിയെ പോലെയുള്ള ചെറുകിട മീനുകളെ മാത്രമാണ് വലവീശി പിടിക്കാൻ ഇതുവരെയും ബി ജെ പിക്ക് കഴിഞ്ഞത്. എന്നാൽ അവർ വരുമെന്ന് പ്രതീക്ഷിച്ച മുതിർന്ന നേതാവുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് കെ സുധാകരൻ. അദ്ദേഹം എം പി കൂടിയാണ്. അതുകൊണ്ട് ഒരു എം പി മുതിർന്ന കോൺഗ്രസ് നേതാവ് കേരളത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. അദ്ദേഹത്തെ പൊക്കിപ്പിടിച്ച് കേരളത്തിൽ ഒരു ക്യാമ്പയിൻ ആരംഭിക്കാം എന്നൊക്കെ കണക്ക് കൂട്ടൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. അത് ബി ജെ പി നേതാക്കൾക്ക് അറിയാം. വിളിച്ചാൽ വരുന്ന ആളാണ് കെ സുധാകരൻ എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോയി കാണാനും സംസാരിക്കാനും ധൈര്യം ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടായത്. മറ്റേതെങ്കിലും നേതാക്കളെ കാണാൻ പോകുന്നുണ്ടോ? ഏതെങ്കിലും സി പി ഐ നേതാക്കളെ വീട്ടിലേക്ക് പോകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് കെ സുധാകരനെ തന്നെ കാണാൻ പോകുന്നത്? അദ്ദേഹം ഏത് സമയവും
ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറാണ്, ഇപ്പോൾ പകൽ കോൺഗ്രസും രാത്രി ബി ജെ പിയുമാണ് എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രാത്രി മാത്രമല്ല പകലും കൂടി ബി ജെ പി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ ബി ജെ പി നേതാക്കൾ ഇടനിലക്കാരനെ അയക്കുന്നത്. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, എൻ്റെ ആരോപണമല്ല, മറ്റാരും പറഞ്ഞതല്ല, ഇത് പറഞ്ഞത് കെ സുധാകരൻ തന്നെയാണ്. ആ കെ സുധാകരന് കേന്ദ്ര സർക്കാരിനെ പറയുമ്പോൾ, ബി ജെ പിയെ പറയുമ്പോൾ, കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുള്ള തുകയെക്കുറിച്ച് പറയുമ്പോൾ പൊള്ളുമല്ലോ, പൊള്ളും. ആ പൊള്ളലാണ് ഈ വാക്കുകൾ. ആ പൊള്ളലിൽ നിന്നാണ് ഇങ്ങനെ പറയാൻ കെ സുധാകരന് കഴിയുന്നത്. ഇനിയിപ്പോൾ കെ സുധാകരൻ ബി ജെ പി നേതാവാണോ അതല്ല കോൺഗ്രസ് നേതാവാണോ എന്ന സംശയമുള്ളവർക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ബി ജെ പി നേതാവിൻ്റെ വാക്കുകൾ കൂടുതൽ കേൾക്കാം. അത് മറ്റാരുമല്ല വി മുരളീധരനാണ്, അദ്ദേഹവും കേരളത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഒരു പണവും തരാനില്ല എന്ന്. പക്ഷേ കണക്കുകൾ അതല്ലല്ലോ പറയുന്നത് എന്ന് തിരിച്ച് ചോദിക്കാൻ നമ്മുടെ മാധ്യമ പ്രവർത്തകർ തയ്യാറായില്ല എന്നത് മറ്റൊരു കാര്യം. ഇപ്പോൾ വി മുരളീധരൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ഇങ്ങനെ എല്ലാറ്റിനും കേന്ദ്രത്തെ പഴിചാരുന്ന സമീപനം, ആ സമീപനം എടുത്താൽ മതി എന്നുള്ള പുതിയ തിയറി, ആ തിയറി പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ഓണക്കിറ്റ് മുതൽ നെല്ല് വിലയും കെ എസ് ആർ ടി സിയുടെയും നഷ്ടം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിൻ്റെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള പുതിയ തന്ത്രം, ആ തന്ത്രം അധികം വിലപ്പോവില്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, രണ്ട് നേതാക്കൾ, കേരളത്തിലെ തന്നെ രണ്ട് പാർട്ടികളുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, ഒരാൾ കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ പ്രസിഡന്റ്, മറ്റൊരാൾ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഒരാൾ, ഇവർ രണ്ടുപേരും പറയുന്നത് ഒരേ വാചകം, ഒരേ നിലപാട് എന്ന് വെച്ചാൽ ഇവിടെ ബി ജെ പി ഏതാണ് കോൺഗ്രസ് ഏതാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നേതാക്കൾ മാറിയിട്ടുണ്ട് എന്ന്. ഇതിലപ്പുറം ഒരു ഉദാഹരണം വേറെ പറയാനില്ലല്ലോ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കെ സുധാകരൻ ബി ജെ പി ആണ് എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പി നേതാക്കൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, ബി ജെ പി നേതാക്കൾ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ചാടി മറുപടി പറയാൻ, കേന്ദ്ര സർക്കാരിനെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പണം നൽകാനില്ല എന്ന് പറയാനൊക്കെ തയ്യാറാകുന്നത്. ഏതായാലും ബി ജെ പിയെ പറഞ്ഞാൽ പൊള്ളുന്ന കെ പി സി സി പ്രസിഡന്റാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് എന്നതിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അഭിമാനിക്കാം.